എല്ലാവർക്കും വിവേക് ലേണിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ന്യൂനപക്ഷ അവകാശ ദിനം ന്യൂനപക്ഷ അവകാശ ദിനം ഓപ്ഷൻ എ ഡിസംബർ പത്ത് ഓപ്ഷൻ ബി മെയ് ഒന്ന് ഓപ്ഷൻ സി ഡിസംബർ പതിനെട്ട് ഓപ്ഷൻ ഡി നവംബർ പത്തൊൻപത് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഡിസംബർ പതിനെട്ട് മറ്റുള്ള ഓപ്ഷൻസിലൂടെ കടന്നു പോകാം മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനം ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനം നവംബർ പത്തൊൻപത് പൗരാവകാശ ദിനം രണ്ടാമത്തെ ചോദ്യം ഋഷികേശ് ഏത് സംസ്ഥാനത്താണ് ഋഷികേശ് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ എ ഉത്തർപ്രദേശ് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ് ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് മൂന്നാമത്തെ ചോദ്യം ആഗോളതാപനത്തിന് മുഖ്യ കാരണം ആഗോള താപനത്തിന് മുഖ്യ കാരണം ഓപ്ഷൻ എ നൈട്രജൻ ഓക്സൈഡ് ഓപ്ഷൻ ബി സൾഫർ ഡയോക്സൈഡ് ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ് ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് നാലാമത്തെ ചോദ്യം ഭക്രാന്തങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഏത് നദിക്ക് കുറുകയാണ് ഭക്രാന്തങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഏത് നദിക്ക് കുറുകയാണ് ഓപ്ഷൻ എ സത്ലജ് ഓപ്ഷൻ ബി ബിയാസ് ഓപ്ഷൻ സി ചിനാബ് ഓപ്ഷൻ ഡി രവി ശരിയായ ഉത്തരം ഓപ്ഷൻ എ സത്ലജ് ആണ് അഞ്ചാമത്തെ ചോദ്യം വിശ്വപ്രസിദ്ധമായിരുന്ന മയൂരസിംഹാസനം സൂക്ഷിച്ചിരുന്ന കൊട്ടാരം വിശ്വപ്രസിദ്ധമായിരുന്ന മയൂരസിംഹാസനം സൂക്ഷിച്ചിരുന്ന കൊട്ടാരം ഓപ്ഷൻ എ ആഗ്ര കോട്ട ഓപ്ഷൻ ബി താജ്മഹൽ ഓപ്ഷൻ സി ദിവാനി ഖാസ് ഓപ്ഷൻ ഡി ദിവാനി ആം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദിവാനി ആം ആറാമത്തെ ചോദ്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ആഹ്വാനം ചെയ്തത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ആഹ്വാനം ചെയ്തത് ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു ഓപ്ഷൻ ബി കുമാരനാശാൻ ഓപ്ഷൻ സി അംശിനാരായണ പിള്ള ഓപ്ഷൻ ഡി വള്ളത്തോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു ഏഴാമത്തെ ചോദ്യം ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ കാലനിർണയം ഓപ്ഷൻ ബി കാലാവസ്ഥാ പ്രവചനം ഓപ്ഷൻ സമീകരണം ഓപ്ഷൻ ഡി സമയ സമയക്ലിപ്തതയ്ക്ക് ശരിയായ ഉത്തരം ഓപ്ഷൻ സി സ്വഭാവ ക്രമീകരണം പീനിയൽ ഗ്രന്ഥിയെയാണ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് അറിയപ്പെടുന്നത് എട്ടാമത്തെ ചോദ്യം നെഹ്റു ട്രോഫി വള്ളങ്ങൾ നടക്കുന്ന കായൽ നെഹ്റു ട്രോഫി വള്ളങ്ങൾ നടക്കുന്ന കായൽ ഓപ്ഷൻ എ ശാസ്താംകോട്ട കായൽ ഓപ്ഷൻ ബി അഷ്ടമുടിക്കായൽ ഓപ്ഷൻ സി വേമ്പനാട്ടുകായൽ ഓപ്ഷൻ ഡി പുന്നമടക്കായൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി പുന്നമടക്കായലാണ് ഒൻപതാമത്തെ ചോദ്യം മലയാളത്തിൽ നിഘണ്ടു തയ്യാറാക്കിയ ഡോക്ടർ ഹെർമൻ ഗുണ്ടർ ഏത് മിഷന്റെ പ്രവർത്തനമായാണ് ഇന്ത്യയിലെത്തിയത് മലയാളത്തിൽ നിഘണ്ടു തയ്യാറാക്കിയ ഡോക്ടർ ഹെർമൻ ഗുണ്ടർ ഏത് മിഷന്റെ പ്രവർത്തനമായാണ് ഇന്ത്യയിലെത്തിയത് ഓപ്ഷൻ എ ബാസൽ മിഷൻ ഓപ്ഷൻ ബി മിഷണറീസ് ഓഫ് ചാരിറ്റി ഓപ്ഷൻ സി ഇംഗ്ലീഷ് ചാരിറ്റബിൾ ഓപ്ഷൻ ഡി ഇവാഞ്ചലിക്കൽ മിഷൻ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബാസൽ മിഷൻ ആണ് ഫോം ബേസൽ ഇവഞ്ചലിക്കൽ മിഷൻ അതാണ് ബി എസ് പത്താമത്തെ ചോദ്യം മുല്ലപ്പൂ വിപ്ലവം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുല്ലപ്പൂ വിപ്ലവം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഈജിപ്ത് ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി തായ്വാൻ ഓപ്ഷൻ ഡി ആസിയാൻ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഈജിപ്റ്റ് ആണ് വിപ്ലവം ആരംഭിച്ചത് എവിടെ എന്ന് ചോദ്യം വന്നാൽ ഉത്തരം ക്യുനീഷ്യയാണ് പതിനൊന്നാമത്തെ ചോദ്യം വിവരാവകാശ നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയത് വിവരാവകാശ നിയമം ഇന്ത്യയിൽ പാസ്സാക്കിയത് ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് ഓപ്ഷൻ ബി രണ്ടായിരത്തി എട്ട് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഒന്ന് ശരിയായ ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി അഞ്ച് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച കായിക താരം ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച കായിക താരം ഓപ്ഷൻ എ വിശ്വനാഥൻ ആനന്ദ് ഓപ്ഷൻ ബി സച്ചിൻ ടെൻഡുൽക്കർ ഓപ്ഷൻ സി ലിയാണ്ടർ പെയ്സ് ഓപ്ഷൻ ഡി ശ്രീശാന്ത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സച്ചിൻ ടെണ്ടുൽക്കർ പതിമൂന്നാമത്തെ ചോദ്യം ചോള രാജാക്കന്മാരുടെ രാജകീയ മുദ്ര ചോള രാജാക്കന്മാരുടെ രാജകീയ മുദ്ര ഓപ്ഷൻ എ സിംഹം ഓപ്ഷൻ ബി ആന ഓപ്ഷൻ സി കടുവ ഓപ്ഷൻ ഡി കുതിര ശരിയായ ഉത്തരം ഓപ്ഷൻ സി കടുവ എന്നാൽ ആന ആയി രാജാക്കന്മാരുടെ രാജകീയ മുദ്രയാണ് അമ്പും വില്ലും ചേര രാജാക്കന്മാരുടെ രാജകീയ മുദ്ര മത്സ്യം അത് പാണ്ഡ്യരാജാക്കന്മാരുടെ രാജകീയ മുദ്ര മറന്നു പോകരുത് പതിനാലാമത്തെ ചോദ്യം ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയതാര് ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയതാര് ഓപ്ഷൻ എ ഡെൽഹൌസി ഓപ്ഷൻ ബി ക്യാനിംഗ് ഓപ്ഷൻ സി കഴ്സൺ ഓപ്ഷൻ ഡി റിപ്പൺ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഡെൽഹൌസിയാണ് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര് ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു ഓപ്ഷൻ ബി അബ്ദുൽ ഖാദർ മൗലവി ഓപ്ഷൻ സി ലാലാ ലജ്പത് റായ് ഓപ്ഷൻ ഡി ദാദാഭായി നവറോജി ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദാദാഭായി നവറോജി പതിനാറാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ഡി തമിഴ്നാട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗുജറാത്ത് എന്നാൽ കേരളത്തിൽ കണ്ണൂരിനാണ് ഏറ്റവും കൂടുതൽ കടൽ തീരം ഉള്ളത് പതിനേഴാമത്തെ ചോദ്യം ദേശീയ ഗ്രാമീണ ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി ഓരോ ജില്ലയിലും നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകർ ദേശീയ ഗ്രാമീണ ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി ഓരോ ജില്ലയിലും നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ ഓപ്ഷൻ എ കുടുംബശ്രീ ഓപ്ഷൻ ബി ആശ ഓപ്ഷൻ സി സാന്ത്വനം ഓപ്ഷൻ ഡി സമഗ്ര ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആശ പതിനെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ബാലഗ്രാമ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ ബാലഗ്രാമ പഞ്ചായത്ത് ഓപ്ഷൻ എ നെടുമ്പാശ്ശേരി ഓപ്ഷൻ ബി പനങ്ങാട് ഓപ്ഷൻ സി വള്ളിക്കുന്ന് ഓപ്ഷൻ ഡി നെടുമങ്ങാട് ശരിയായ ഉത്തരം ഓപ്ഷൻ എ നെടുമ്പാശ്ശേരി പത്തൊൻപതാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് ആര് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നത് ആര് ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി ഓപ്ഷൻ ബി ചരൺസിംഗ് ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ഡി മൊറാർജി ദേശായി ശരിയായ ഉത്തരം ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഇരുപതാമത്തെ ചോദ്യം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ഓപ്ഷൻ എ പി ഗോവിന്ദമേനോൻ ഓപ്ഷൻ ബി കെ കെ മാത്യു ഓപ്ഷൻ സി വി ആർ കൃഷ്ണയ്യർ ഓപ്ഷൻ ഡി കെ ജി ബാലകൃഷ്ണൻ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം കൂറുമാറ്റത്തിനുള്ള അയോഗ്യത വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ കൂറുമാറ്റത്തിനുള്ള അയോഗ്യത വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ ഓപ്ഷൻ എ പത്ത് ഓപ്ഷൻ ബി പന്ത്രണ്ട് ഓപ്ഷൻ സി ഒൻപത് ഓപ്ഷൻ ഡി എട്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ എ പത്താണ് എല്ലാം കൂടെ എത്ര ഷെഡ്യൂളുകളുണ്ട് പന്ത്രണ്ട് ഷെഡ്യൂളുകളാണ് ഉള്ളത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതു നാണയം യൂറോപ്യൻ രാജ്യങ്ങളിലെ പൊതു നാണയം ഓപ്ഷൻ എ ഡോളർ ഓപ്ഷൻ ബി പൗണ്ട് ഓപ്ഷൻ സി യൂറോ ഓപ്ഷൻ ഡി മാർക്ക് ശരിയായ ഉത്തരം ഓപ്ഷൻ സി യൂറോ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഓപ്ഷൻ എ പീരുമേട് ഓപ്ഷൻ ബി വയനാട് ഓപ്ഷൻ സി പാലക്കാട് ഓപ്ഷൻ ഡി പത്തനംതിട്ട ശരിയായ ഉത്തരം ഓപ്ഷൻ ബി വയനാട് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഗൾഫ് ഓഫ് കച്ചുമായി ബന്ധപ്പെട്ടത് ഏത് ഗൾഫ് ഓഫ് കച്ചുമായി ബന്ധപ്പെട്ടത് ഏത് ഓപ്ഷൻ എ ദേശീയ സമുദ്ര ഉദ്യാനം ഓപ്ഷൻ ബി ഇക്കോ ടൂറിസം പദ്ധതി ഓപ്ഷൻ സി കണ്ടൽ കാട് ഓപ്ഷൻ ഡി ശുദ്ധജല തടാകം ശരിയായ ഉത്തരം ഓപ്ഷൻ എ ദേശീയ സമുദ്ര ഉദ്യാനം ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ബഹിരാകാശത്ത് ജീവന്റെ അംശമുണ്ടോ എന്നതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ബഹിരാകാശത്ത് ജീവന്റെ അംശമുണ്ടോ എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓപ്ഷൻ എ ബയോ ഇൻഫർമാറ്റിക്സ് ഓപ്ഷൻ ബി മൈക്രോ ബയോളജി ഓപ്ഷൻ സി എക്സോ ബയോളജി ഓപ്ഷൻ ഡി ഓർത്തോളജി ശരിയായ ഉത്തരം ഓപ്ഷൻ സി എക്സോ ബയോളജി ഇരുപത്തി ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ഓപ്ഷൻ എ എം ഡി വാസുദേവൻ നായർ ഓപ്ഷൻ ബി ഒ എൻ വി കുറുപ്പ് ഓപ്ഷൻ സി അമിതാഭ് ഘോഷ് ഓപ്ഷൻ ഡി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ജ്ഞാനപീഠം ലഭിക്കുന്ന ആറാമത്തെ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഇരുപത്തേഴാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പാക്കിയ സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പാക്കിയ സംസ്ഥാനം ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി പശ്ചിമ ബംഗാൾ ഓപ്ഷൻ സി ഗുജറാത്ത് ഓപ്ഷൻ ഡി രാജസ്ഥാൻ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി രാജസ്ഥാൻ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ് ഓപ്ഷൻ ബി സംസ്ഥാന ലിസ്റ്റ് ഓപ്ഷൻ സി കൺകറൻ ലിസ്റ്റ് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ശരിയായ ഉത്തരം ഓപ്ഷൻ സി കൺ കറന്റ് ചോദ്യം സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ തിയോഡർ ബി റോബർട്ട് ബ്രൗൺ ഓപ്ഷൻ സി സ്റ്റൈനർ ഓപ്ഷൻ ഡി ജേസി ബോസ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ജെ സി ബോസ് മുപ്പതാമത്തെ ചോദ്യം ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഓസോൺ കവചം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഓപ്ഷൻ എ ട്രോപ്പോസ്ഫിയർ ഓപ്ഷൻ ബി മീസോസ്ഫിയർ ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ ഓപ്ഷൻ ഡി തെർമോസ്ഫിയർ ശരിയായ ഉത്തരം ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ജലത്തിൽ ലയിക്കാത്ത വിറ്റാമിൻ ജലത്തിൽ ലയിക്കാത്ത വിറ്റാമിൻ ഓപ്ഷൻ എ വിറ്റാമിൻ എ ഓപ്ഷൻ ബി വിറ്റാമിൻ ബി ഓപ്ഷൻ സി വിറ്റാമിൻ സി ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി ട്വൽവ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ എ എ ഡി ഇ കെ ഈ നാല് വിറ്റാമിനുകളാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എന്നാൽ ബിയും സിയും ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ആനയുടെ ഹൃദയമെടുപ്പ് മിനിറ്റിൽ എത്ര തവണ ആനയുടെ ഹൃദയമെടുപ്പ് മിനിറ്റിൽ എത്ര തവണ ഓപ്ഷൻ എ നൂറ്റി ഓപ്ഷൻ ബി നൂറ്റി ഓപ്ഷൻ സി എഴുപത്തിരണ്ട് ഓപ്ഷൻ ഡി ഇരുപത്തി അഞ്ച് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ഇരുപത്തി അഞ്ചാണ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല കരാർ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയ ആരും തമ്മിലാണ് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഷിംല കരാർ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റായ ആരും തമ്മിലാണ് ഒപ്പുവെച്ചത് ഓപ്ഷൻ എ അയൂബ് ഖാൻ ഓപ്ഷൻ ബി ഇമ്രാൻ ഖാൻ ഓപ്ഷൻ സി ബേനസീർ ഭൂട്ടോ ഓപ്ഷൻ ഡി സുൽഫിക്കർ അലി ഭൂട്ടോ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി സുൽഫിക്കർ അലി ഭൂട്ടോയാണ് എങ്കിൽ അയൂബ് ഖാൻ ആണ് താഷ്കൻ കരാറിൽ ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജനുവരി മാസം പത്തിന് ഒപ്പുവച്ചത് മുപ്പത്തിനാലാമത്തെ ചോദ്യം ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷം ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം ഭാഷാടിസ്ഥാനത്തിൽ രൂപവത്കൃതമായ ആദ്യ സംസ്ഥാനം ഭാഷാടിസ്ഥാനത്തിൽ രൂപവർക്കൃതമായ ആദ്യ സംസ്ഥാനം ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി തമിഴ്നാട് ഓപ്ഷൻ ഡി പഞ്ചാബ് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് മുപ്പത്തിയാറാമത്തെ ചോദ്യം സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖ സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖ ഓപ്ഷൻ എ ഐസോ ഹൈറ്റ് ഓപ്ഷൻ ബി ഐസോബാത് ഓപ്ഷൻ സി ഐസോബാർ ഓപ്ഷൻ ഡി ഐസോത്തോം ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഐസോ ബാത്ത് എങ്കിൽ ഐസോ ഹൈറ്റ് എന്ന് വെച്ചാൽ ഒരേ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് ഐസോ ബാർ എന്ന് വെച്ചാൽ ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് എങ്കിൽ ഐസോ തോബ് എന്ന് വെച്ചാൽ ഒരേ താപനിലയുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് മുപ്പത്തിയേഴാമത്തെ ചോദ്യം ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച ബെർലിൻ ഭിത്തി തകർന്ന വർഷം ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച ബെർലിൻ ഭിത്തി തകർന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുപ്പത്തെട്ടാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അധ്യക്ഷപദം അലങ്കരിച്ച ആദ്യ ഭാരതീയൻ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അധ്യക്ഷപദം അലങ്കരിച്ച ആദ്യ ഭാരതീയൻ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി വി കെ കൃഷ്ണമേനോൻ ഓപ്ഷൻ സി വിജയലക്ഷ്മി പണ്ഡിറ്റ് ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിജയലക്ഷ്മി പണ്ഡിഡാണ് മുപ്പത്തൊൻപതാമത്തെ ചോദ്യം ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ അമർത്യാസൻ ഓപ്ഷൻ ബി മുഹമ്മദ് യൂനസ് ഓപ്ഷൻ സി നോം ജോബ്സ്കി ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മുഹമ്മദ് യൂണിസ് നാൽപ്പതാമത്തെ ചോദ്യം മനുഷ്യ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട് മനുഷ്യ തലയോട്ടിയിൽ എത്ര അസ്ഥികളുണ്ട് ഓപ്ഷൻ എ പതിനാല് ഓപ്ഷൻ ബി ഇരുപത്തിരണ്ട് ഓപ്ഷൻ സി ഇരുപത്തി ഒന്ന് ഓപ്ഷൻ ഡി പതിനെട്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തിരണ്ട് നാൽപ്പത്തിയൊന്നാമത്തെ ചോദ്യം മനുഷ്യന്റെ നട്ടല്ലിലെ കശേരുക്കളുടെ എണ്ണം മനുഷ്യന്റെ നട്ടല്ലിലെ കശേരുക്കളുടെ എണ്ണം ഓപ്ഷൻ എ മുപ്പത്തി ഓപ്ഷൻ ബി പതിനെട്ട് ഓപ്ഷൻ സി മുപ്പത്തിമൂന്ന് ഓപ്ഷൻ ഡി ഇരുപത്തിമൂന്ന് ശരിയായ ഉത്തരം ഓപ്ഷൻ സി മുപ്പത്തിമൂന്ന് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഓപ്ഷൻ എ വിറ്റാമിൻ ബി ഓപ്ഷൻ ബി വിറ്റാമിൻ കെ ഓപ്ഷൻ സി വിറ്റാമിൻ സി ഓപ്ഷൻ ഡി വിറ്റാമിൻ ഇ ശരിയായ ഉത്തരം ഓപ്ഷൻ എ വിറ്റാമിൻ ബി വൺ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ലഘുഭാര പോർ വിമാനം ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച ലഘുഭാര പോർ വിമാനം ഓപ്ഷൻ എ മിക് ഇരുപത്തൊന്ന് ഓപ്ഷൻ ബി തേജസ് ഓപ്ഷൻ സി മിറാഷ് ഓപ്ഷൻ ഡി പരം ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തേജസ് ആണ് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ചൈനീസ് പൊട്ടാറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ചൈനീസ് പൊട്ടാറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഓപ്ഷൻ എ തക്കാളി ഓപ്ഷൻ ബി കാബേജ് ഓപ്ഷൻ സി ബീട്രൂട്ട് ഓപ്ഷൻ ഡി കൂർക്ക ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി കൂർക്ക നാൽപ്പത്തി ചോദ്യം ഇന്ത്യയിൽ നിന്ന് ഏത് വിദേശ പട്ടണത്തിലേക്കാണ് ആദ്യ ഐ എസ് ഡി സംവിധാനം ഇന്ത്യയിൽ നിന്ന് ഏത് വിദേശ പട്ടണത്തിലേക്കാണ് ആദ്യ ഐ എസ് ഡി സംവിധാനം ഓപ്ഷൻ എ ന്യൂയോർക്ക് ഓപ്ഷൻ ബി ലണ്ടൻ ഓപ്ഷൻ സി പാരിസ് ഓപ്ഷൻ ഡി മോസ്കോ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ലണ്ടൻ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം എയ്ഡ്സ് വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എയ്ഡ്സ് വൈറസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ അലൻ ഫ്ലോറി ഓപ്ഷൻ ബി ഐസക് അസിമോ ഓപ്ഷൻ സി ലൂക്ക് മോഞ്ചിനീയർ ഓപ്ഷൻ ഡി ഡേവിഡ് ഡെക്കാൻ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ലുക്ക് മോഞ്ചിനീയർ ആണ് നാല്പത്തേഴാമത്തെ ചോദ്യം ഞള്ളാനി ഏതു വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഞള്ളാനി ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ഏലം ഓപ്ഷൻ ബി കുരുമുളക് ഓപ്ഷൻ സി നെല്ല് ഓപ്ഷൻ ഡി വാഴ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഏലം നാൽപ്പത്തെട്ടാമത്തെ ചോദ്യം അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത് അന്താരാഷ്ട്ര വനവർഷമായി ആചരിച്ചത് ഓപ്ഷൻ എ രണ്ടായിരത്തി പത്ത് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒൻപത് ഓപ്ഷൻ സി രണ്ടായിരത്തി പന്ത്രണ്ട് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനൊന്ന് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി രണ്ടായിരത്തി പതിനൊന്ന് ഓർക്കുമ്പോൾ രണ്ട് മരങ്ങൾ നിൽക്കുന്നു ഓർത്താൽ മതി വനത്തില് ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുമ്പോൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ എ ലുഹിത് ഓപ്ഷൻ ബി ഭാഗീരഥി ഓപ്ഷൻ സി ഗോമതി ഓപ്ഷൻ ഡി ദിഹാങ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ദിഹാങ് അൻപതാമത്തെ അവസാനത്തെ ചോദ്യം നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ കോസി ഓപ്ഷൻ ബി ഗോദാവരി ഓപ്ഷൻ സി കൃഷ്ണ ഓപ്ഷൻ ഡി സത്ലജ് ശരിയായ ഉത്തരം അർജുനന്റെ കൂടെ എപ്പോഴും ആര് കാണും കൃഷ്ണൻ കാണും ഓപ്ഷൻ സി കൃഷ്ണ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ഉറപ്പായി കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ എല്ലാ ദിവസവും ഇടുന്ന ചോദ്യോത്തരങ്ങൾ ലഭിക്കാൻ ഉറപ്പായി ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക താങ്ക്